ഇപ്പോൾ ശ്രീ കെ യു ജനീഷ്കുമാർ എം എൽ എ ടെലിഫോണിൽ ആയിരുന്നു. ശ്രീ ജനീഷ്കുമാർ, ഇതിപ്പോൾ താങ്കളുടെ ഇന്നലത്തെയും ഇന്നത്തെയുമായിട്ടുള്ള ഇടപെടൽ വലിയ തോതിൽ ചർച്ചയാകും, താങ്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. വിശദമായി തന്നെ താങ്കൾ ഇന്നലെ ഇന്നുമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില സംശയങ്ങൾ മാത്രം ചോദിക്കട്ടെ. ഉദാഹരണത്തിന്, ഇന്ന് ഇപ്പോൾ എ ഡി എം നടത്തിയത് വലിയ അധിക്ഷേപമാണ്, അതിനെതിരെ മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും മന്ത്രിക്കും ഒക്കെ പരാതിപ്പെടുമെന്ന് രാവിലെ താങ്കൾ പറഞ്ഞിരുന്നു. അക്കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? പരാതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഇന്ന് പരാതി കൊടുത്തിട്ടില്ല. പരാതി തയ്യാറാക്കാൻ ഓഫീസിൽ ചുമതല കൊടുത്തിട്ടുണ്ട്, നാളെ പരാതി കൊടുക്കും. ഇന്നിപ്പോ താങ്കൾ തന്നെ കേട്ടിട്ടുണ്ടോ ഈ എ ഡി എമ്മിനെ കുറിച്ചും ആ ഓഫീസിനെ കുറിച്ചും? മറുപക്ഷത്തൊന്നും പറയാൻ പറ്റില്ല, സി പി ഐയുടെ സംഘടനകളിൽപ്പെട്ട ആളുകൾ അടക്കം പറയുന്നത്. എന്ന് വെച്ചാൽ ഈ എ ഡി എം ഒരു മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഓഫീസറാണ്. ഇനി ഈ താലൂക്ക് ഓഫീസ് ആവട്ടെ, ഒരു ഫയൽ പോലും പെൻഡിംഗ് ഇല്ലാത്ത ഓഫീസാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ നടത്തിയ ഇടപെടലാണ്, ഷോയാണ്, ഇതൊക്കെ താങ്കൾ കേട്ടിട്ടുണ്ടാവും. ഇതിനെന്താ മറുപടി? അപ്പൊ അത് എന്തായാലും ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഞാനവിടെ പോകാനിടയായ സാഹചര്യം, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വരുന്ന വഴിയിലാണ് ചാനലുകാർ എന്നെ വിളിക്കുന്നത്. വിളിച്ചപ്പോൾ ആദ്യം എന്റെ ചാനലുകളുടെ പ്രതികരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഞാൻ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് പ്രതികരിക്കാൻ എന്നെ കിട്ടില്ല, ഞാൻ അന്വേഷിക്കട്ടെ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ വിഷൽ ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വിഷൽ ഇപ്പം കാണാൻ കഴിയുന്ന സ്ഥലത്തല്ല ഇരിക്കുന്നത്, ഞാൻ വണ്ടിയിലാണ്, ഞാൻ എന്തായാലും കോന്നിയിലേക്കാണ് വരുന്നത്, ഞാൻ ഇപ്പൊ പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ബോധ്യമില്ലാത്ത വിഷയത്തെക്കുറിച്ച് ഞാൻ പ്രതികരിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്യാറുണ്ടായത്. അതിനുശേഷം ഞാൻ ആദ്യം വിളിച്ചത് പത്തനംതിട്ട എ ഡി എമ്മിനെയാണ്. എ ഡി എമ്മിനെ വിളിച്ചിട്ട് ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരു പ്രശ്നം ദാ കോന്നി ഓഫീസിൽ നിന്ന് ഉയർന്നു വരുന്നു, അടിയന്തരമായി ഇടപെടുക എന്താന്ന് വെച്ചാൽ വിവരം പറയാൻ പറഞ്ഞു. അദ്ദേഹം പിന്നീട് ഒരു മറുപടിയും തന്നിട്ടില്ല. അപ്പോഴത്തേക്കും അരമണിക്കൂറിലധികമായി ഞാൻ എം എൽ എ ഓഫീസിന്റെ പടിക്കൽ കാറിൽ വന്നിറങ്ങുന്നു. അത് തൊട്ടടുത്താണ് ഈ പറയുന്ന താലൂക്ക് ഓഫീസ്. അപ്പൊ തന്നെ നമ്മുടെ സി പി ഐ, എന്റെ വലത്ത്, നിങ്ങൾ ആ കയറി വരുന്ന വിഷൻ പരിശോധിച്ചാൽ മനസ്സിലാകും, എന്റെ വലത്ത് സൈഡിൽ നിൽക്കുന്നത് സി പി ഐയുടെ കോന്നിത്താഴം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാമുവൽ, ഇടത്ത് സൈഡിൽ നിൽക്കുന്നത് സി പി ഐയുടെ മണ്ഡലം കമ്മിറ്റി അംഗവും എ ഐ കെ എസിന്റെ ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള രാജൻ. ഇവർ താലൂക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് എന്നോട് പറഞ്ഞത്, അവിടെ കാര്യമില്ല, നമുക്ക് എന്താ നോക്ക, മീഡിയ എല്ലാം വലിയ പ്രശ്നമാണ്. അപ്പോഴാണ് അപ്പുറത്ത് ബഹളം കേൾക്കുന്നു. ആ ഘട്ടത്തിലാണ് ഞാൻ ആ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നത്. ഓഫീസിൽ കയറി ചെന്നു, ആ സിലിണ്ടർ റൂമിൽ ആളില്ല, അകത്തെ റൂമിലേക്ക് കയറുന്നു. അവിടെ ഒരു വനിതാ ജീവനക്കാരിയുണ്ട്, അവരോട് ചോദിച്ചു ഇവിടെ ആരുമില്ലേ, എന്താ പ്രശ്നം? അപ്പം പറഞ്ഞു, ഉണ്ട് സാറേ, ഞങ്ങളെ ഇവിടെ ഉള്ളൂ. അപ്പൊ ഇപ്പം ഞാൻ ചാർക്കാണ് ചുമതല. അപ്പോ പറയുന്നു, അവിടെ ബിനുരാജ് എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി തഹസിൽദാർക്കാണ് ചുമതല. അപ്പോഴത്തേന് അദ്ദേഹം വന്നു, സാർ എനിക്കാണ് ചുമതല. ഞാൻ പറഞ്ഞു ശരി, എന്നപ്പാ നമുക്ക് നോക്കാം എന്താ പ്രശ്നം, ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം തന്നെ എന്നെ കൊണ്ടുപോയി അദ്ദേഹം നിർദ്ദേശിച്ച കസേരയിൽ ഞാൻ ഇരിക്കുന്നു. അതിനുശേഷം അവരുടെ പ്രധാനപ്പെട്ട, അതായത് അവിടെ ചുമതലയുണ്ടായിരുന്ന ഡെപ്യൂട്ടി തഹസിൽദാർ നിർദ്ദേശിച്ച കസേരയിലാണ് താങ്കൾ ഇരുന്നത്? അതെ അതെ, അതിന്റെ ചുമതല ഡെപ്യൂട്ടി തഹസിൽദാറായ അദ്ദേഹമാണ് തഹസിൽദാർ. അന്ന് ചുമതല അദ്ദേഹത്തിനാണ്. അദ്ദേഹത്തിന്റെ ചുമതലയിൽ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ ജനപ്രതിനിധികളോട് എങ്ങനെ പെരുമാറണം എന്നതിനെ സംബന്ധിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനിത് എടുത്ത് ചോദിക്കാൻ കാര്യം. ഇന്നിപ്പോ സി പി ഐയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി എന്നെ പറഞ്ഞു ആ തഹസിൽദാറെ കസേര കയറിയിരുന്നത് ശരിയായില്ലാന്ന്. അല്ല, അദ്ദേഹത്തിന്റെ ഒരു പരാമർശത്തോട് ഞാൻ പ്രതികരിക്കാനില്ല, കാരണം അതിനെ സംബന്ധിച്ചെല്ലാം ഇവിടെ മറ്റാളുകൾ, ഇപ്പൊ സി പി ഐയുടെ അഭിപ്രായം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വളരെ വ്യക്തമായി പറഞ്ഞു, കോന്നിയിൽ ഉണ്ടായ സർക്കാർ പരിശോധിക്കും. അതോടൊപ്പം ഞാൻ എ വൈ എഫിന്റെ നേതാവ് അരുണിന്റെയും അഭിപ്രായം അത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് മാതൃഭൂമി ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ജോയിന്റ് കൗൺസിലിന്റെ നേതാവ് ജയചന്ദ്രൻ അതിനകത്ത് ഉണ്ടായിരുന്നു. ജയചന്ദ്രന്റെയും അഭിപ്രായം ഇതാണ്. സി പി ഐക്ക് അത്, ഇതിപ്പം ഒരു കാര്യം അയ്യപ്പദാസെ മനസ്സിലാക്കണം, ജോയിന്റ് കൗൺസിലുകാരല്ല ഇതിനകത്തുള്ള ബഹുഭൂരിപക്ഷവും. നമ്മൾ ജോയിന്റ് കൗൺസിൽ സി പി ഐ എന്ന തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കരുത്. ജോയിന്റ് കൗൺസിൽ ഏറ്റവും സംഘടനാ നേതാവ് എന്ന് പറയുന്നത് എൻ ജി ഒ അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ അജിംസ് ഐപ്പ് എന്ന് പറയുന്ന ആളാണ്. എല്ലാ സംഘടനയും ഉണ്ട്, നമുക്ക് അതിനെ സംഘടനാപരമായി അത് വിടാം ശ്രീ ജനീഷ്. ഒരു പക്ഷേ ഈ സംഘടന എന്നുള്ളതൊക്കെ അവിടുത്തെ കാര്യമാണ്, നാട്ടുകാർ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ദിവസം ഒരു താലൂക്ക് ഓഫീസിൽ പോകുന്ന വെച്ചാൽ ഒരു ദിവസത്തെ പണിയാണെന്ന് മിനിമം വിചാരിക്കുന്ന ആളുകൾക്ക് അവിടെ പോയാൽ ഇതാണെങ്കിൽ അവസ്ഥ എന്ന് തോന്നുന്ന ആ തോന്നൽ ഇല്ലാതിരിക്കുന്ന കോൺഫിഡൻസ് അവർക്ക് കിട്ടലാണല്ലോ പ്രധാനം. അവിടെ ഒരു പ്രശ്നം, ഇന്നിപ്പോൾ നമ്മളിപ്പം ചർച്ചയിൽ ഇവിടെ സംഘടനാ നേതാവ് ശ്രീ ജയകുമാറിൻ്റെ, അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ആ ഓഫീസിൻ്റെ ഒരു പ്രവർത്തനത്തെയും ഇന്നലെ മോശമായി ബാധിച്ചിട്ടില്ല ഈ അവധി കൊണ്ടെന്നതാണ്. അതിനെന്താ മറുപടി? അത് ഈ കാര്യത്തിൽ റവന്യൂ മന്ത്രി വളരെ ഷാർപ്പായി തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത്. ഞാൻ സ്ഥലത്ത് തന്നെ വെച്ച് അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം അപ്പൊ തന്നെ ആ കാര്യത്തിൽ ഇടപെട്ടു. കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രി ഈ കാര്യത്തിലെല്ലാം ജനപക്ഷത്ത് നിന്ന് ഉറച്ച നിലപാടെടുക്കുന്ന ആളാണ്. എനിക്ക് എം എൽ എ എന്ന നിലയിൽ
ഏറ്റവും നല്ല അഭിപ്രായമുള്ള ആളാണ് കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി. കോന്നിയിലെ അടക്കം ധാരാളം ഭൂമി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ പതിറ്റാണ്ടുകളായി കെട്ടിക്കിടക്കുന്ന പ്രശ്നങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വന്ന് ചടുലമായ ഇടപെട്ടുകൊണ്ട് പരിഹരിച്ചു. അദ്ദേഹം ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞു. 5 ദിവസത്തിനുള്ള റിപ്പോർട്ട്, ഒരു സംശയവും വേണ്ട, കർശനമായ നടപടി ഉണ്ട്. ആരൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും കർശനമായി. പിന്നെ എ ഡി എമ്മിനെതിരെ എന്റെ പ്രശ്നം, എ ഡി എം അങ്ങനെ വിളിച്ചു, അദ്ദേഹം അതിനുശേഷം എനിക്ക് മറുപടി തരുന്നില്ല. അതിനുശേഷം ഞാൻ അവിടെ ഉണ്ട്, അദ്ദേഹം ആ ഓഫീസിൽ പരിശോധിക്കാൻ വന്നിട്ട് അത്തരത്തിൽ വർത്തമാനം പറയുന്നു. എം എൽ എക്ക് എന്ത് അധികാരം? അത് ശരിയാണ് ശ്രീ ജനീഷ, അത് ഒരു എം എൽ എക്ക് എം എൽ എ കുറിച്ച് അത് ചോദിക്കാമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം. എന്ന് മാത്രമല്ല താങ്കൾ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നുള്ളതൊക്കെ എ ഡി എം ഉത്തരം പറയേണ്ടി വരും. പക്ഷെ ഒരു പ്രശ്നം ഇന്നിപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ താങ്കൾ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവന് പഠിപ്പിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് 3-4 തവണയെങ്കിലും താങ്കൾ അദ്ദേഹത്തെ അവനെന്നൊക്കെ വിളിച്ച് സംസാരിച്ചു, അത് ശരിയാണോ? അല്ല, അതെ, ഈ അതെന്റെ ഒരു ആ സമയത്തെ ഉണ്ടായ ഉള്ളിൽ നിന്ന് വന്നൊരു ദോഷത്തിന്റെ ഭാഗമായി വന്നൊരു വർത്തമാനമാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ശരിയെന്നുള്ള അഭിപ്രായം എനിക്കുമില്ല. അത് അന്നേരം ആ പെട്ടെന്നുണ്ടായ ഒരു ക്ഷോഭത്തിൽ, ആ ഒരു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായ ഒരു ക്ഷോഭത്തിൽ നിന്നും എനിക്ക് വന്നിട്ടുള്ള ഒരു വേടാണ്. അത് ശരിയായി എന്ന് എനിക്ക് അഭിപ്രായമില്ല. പിൻവലിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? അതെ, തീർച്ചയായും. ഒരു ഒറ്റ കാര്യം കൂടി, ഇപ്പൊ ഈ താങ്കൾ രാവിലെ പറഞ്ഞു ആരുടെ വണ്ടിയിലാ പോകുന്ന പാറമട മുതലാളിയുടെ, അത് താങ്കൾ കൺഫേം ചെയ്തിട്ടുണ്ടോ അങ്ങനെ തന്നെയാണെന്ന്? ഉറപ്പായും. കോന്നിയിലെ ഏറ്റവും പ്രമുഖമായ ഒരു ക്രഷർ യൂണിറ്റ് ആണ് AS ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ക്രഷർ യൂണിറ്റ്. അവിടുത്തെ വാഹനമാണ് മുരഹര ട്രാവൽസ്. ആ മുരഹര ട്രാവൽസിലാണ് ഇവരെ യാത്ര ചെയ്തിട്ടുള്ളത്. അതിന്റെ പിക്ചർ ഉൾപ്പെടെ അതിലൊരു പ്രശ്നം ശ്രീ ജനീഷ്, അതിൽ താങ്കൾ കാണുന്ന പ്രശ്നം എന്താ? ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ ക്വാറി മുതലാളിക്ക് കേരളത്തിൽ പല ക്വാറി മുതലാളിമാർക്കും ഹോട്ടലുകൾ കാണും, ചായക്കടകൾ കാണും, ബസ് കാണും. അപ്പോ സർവീസ് സംഘടന ആളുകൾ വാടകയ്ക്ക് ഒരു ബസ് എടുത്താൽ ആ മുതലാളിക്ക് ഒരു ക്വാറി ഉണ്ട് എന്നുള്ള പ്രശ്നമാവോ? അത് പ്രശ്നം എന്താന്ന് ചോദിച്ചാലേ, തഹസിൽദാർ തന്നെ രാവിലെ മീഡിയയോട് പറഞ്ഞു, ഞങ്ങള് ശനി ഞായറാണ് പ്ലാൻ ചെയ്തത്, ഈ ബസ്സുകാര് വെള്ളി അവർക്ക് ഞായറാഴ്ച അസൗകര്യം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ വെള്ളിയാഴ്ചത്തേക്ക് പോയിട്ടുള്ളത്. അപ്പൊ ഇത് ക്രഷർ മുതലാളിയുടെ വാഹനം. ക്രഷർ മുതലാളിമാർക്ക് നമുക്കറിയാം ഏറ്റവും കൂടുതൽ താലൂക്കിലാണ് ക്രഷറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രേഖകളും പല കാര്യവും ഒക്കെ ഉള്ളത്. അപ്പൊ അവർക്ക് കോന്നിയിൽ മറ്റ് ബസ്സുകൾ ഉണ്ടല്ലോ, വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ അത് മാധ്യമ പ്രവർത്തകർ എന്നോട് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ ഇതാണെന്ന് മനസ്സിലായിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞത്. അതിന് സംബന്ധിച്ച് അന്വേഷണം നടക്കട്ടെ. ഇപ്പൊ എന്തായാലും ഞാനതിന്റെ എല്ലാ വശങ്ങളും ഒന്നും ഇപ്പം പറയേണ്ട കാര്യമില്ലല്ലോ. അതെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ നിൽക്കുന്ന കാര്യമല്ലേ. 5 ദിവസം കഴിഞ്ഞ് ഈ കാര്യത്തിൽ ഒരു ഉചിതമായ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഘട്ടത്തിൽ നമുക്ക് അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം. എന്തായാലും മാധ്യമങ്ങൾ ഈ കാര്യങ്ങളെല്ലാം സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തിരുത്തൽ വേണ്ടത്, എല്ലാ സർക്കാർ ജീവനക്കാരും മോശക്കാരല്ല. മോശക്കാരായിട്ടുള്ള ചില പുഴുക്കുത്തുകൾ അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ട്. അവരെ തിരുത്തലിന് ആവശ്യമായ ഒരു ചർച്ചയാക്കി ഈ ചർച്ചയെ മാറ്റണം. നമുക്ക് അങ്ങനെയുള്ള ഓഫീസുകൾ ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ ആദ്യം മാധ്യമങ്ങൾ എന്നോട് വിളിച്ചപ്പോ ഞാൻ അവരോട് അംഗീകരിക്കാതെ സംസാരിച്ച കാരണം എന്താ? എനിക്കൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു ഓഫീസ് ഉണ്ടാവും. നന്ദി ശ്രീ ജനീഷ് കുമാർ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സംസാരിച്ചു.